നമസ്കാരം. ഇന്ത്യയിൽ യൂട്ടിലിറ്റി വാഹന വിഭാഗം വലിയ മേധാവിത്വം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലിയായി യാത്ര പോകാൻ പറ്റിയ ഒരു കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കായി നിരവധി കാറുകളാണ് ഇപ്പോൾ ഇറങ്ങുന്നത്. ടൊയോട്ട, ടാറ്റ, മഹീന്ദ്ര എന്നീ മുൻനിര ബ്രാൻഡുകളുടെ SUV, MPV മോഡലുകൾ വരാനിരിക്കുകയാണ്. ഭാവിയിൽ ഇന്ത്യൻ റോഡുകൾക്ക് അനുയോജ്യമായി പുറത്തിറങ്ങാൻ പോകുന്ന കാറുകൾ ഏതൊക്കെയായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന MPV ആയി മാരുതി സുസുക്കി എർട്ടിഗയുടെ ടൊയോട്ട ബാജ് എഞ്ചിനീയറിംഗ് പതിപ്പാണ് റൂമിയോൺ. എർട്ടിഗയിൽ നിന്ന് വേർതിരിച്ചറിയാൻ ചില പരിഷ്കാരങ്ങൾ MPV യിൽ വരുത്തിയിട്ടുണ്ട്. ഇന്നോവ ക്രിസ്റ്റ MPV യിൽ നിന്ന് ഡിസൈൻ കടമെടുത്തിട്ടുണ്ട്. ഈ മാസം അവതരിപ്പിക്കപ്പെട്ട റൂമിയോന്റെ വില പ്രഖ്യാപനമാണ് ഇനി ബാക്കിയുള്ളത്. ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞു. ഈ മാസം അവസാനമോ അതോ സെപ്റ്റംബർ ആദ്യവാരമോ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് വിവരം. SGV എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളിൽ റൂമിയോൺ ലഭ്യമാകും. 103 BHP പവറും അതുപോലെ തന്നെ 137 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 1.5 L നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനൊപ്പം ഒരു CNG വേരിയന്റും ഇതിനൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ സ്വീട്രൺ ഇന്ത്യയിൽ എത്തിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ മോഡലാണ് C3 എയർക്രോസ്. ഈ വർഷം ഒക്ടോബറിലായിരിക്കും ലോഞ്ച് ഉണ്ടാവുക. 5-seater, 7-seater ഓപ്ഷനുകളിലാണ് കാർ വരുന്നത്. സ്വീട്രോൺ C3 എയർക്രോസ് SUV യുടെ മൂന്നാം വരി സീറ്റ് മടക്കി വെച്ചാൽ 511 L ബൂട്ട് സ്പേസ് ലഭിക്കും. 6-speed ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ 1.2 L ടർബോ പെട്രോൾ എഞ്ചിനാണ് രണ്ട് പതിപ്പുകൾക്കും കരുത്തേകുന്നത്. ലിറ്ററിന് 18.5 km ഇന്ധനക്ഷമതയാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ്. സെപ്റ്റംബർ അവസാനത്തോടെ മഹീന്ദ്ര ബൊലേറോ നിയോ പ്ലസ് വിപണിയിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 7-9-seater കോൺഫിഗറേഷനുകളായിരിക്കും വാഹനത്തിന്റെ അരങ്ങേറ്റം. 120 BHP പവർ നൽകുന്ന കരുത്തുറ്റ 2.2 L ഡീസൽ എഞ്ചിനായിരിക്കും SUV ക്ക് കരുത്ത് പകരുക. ഈ എഞ്ചിനുമായി 6-speed മാനുവൽ ഗിയർ ബോക്സും RWD ഡ്രൈവിംഗ് ട്രെയിനും ജോഡികളാകും. ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമല്ലെങ്കിലും ബൊലേറോ നിയോ പ്ലസിൽ 7.0-inch ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ഓഡിയോ സിസ്റ്റം, ഉയരം ക്രമീകരിക്കാനാകുന്ന ഡ്രൈവർ സീറ്റ്, ഫാബ്രിക് അപ്ഹോൾസ്റ്ററി, റിയർ പാർക്കിംഗ് സെൻസറുകൾ, ക്രൂയിസ് കൺട്രോൾ എന്നിവ വാഗ്ദാനം ചെയ്യുമെന്നാണ് വിവരം. ടാറ്റ സഫാരി ഫേസ് ലിഫ്റ്റും നിരത്തുകളിൽ ഉടനിറങ്ങും. ആഭ്യന്തര വാഹന നിർമ്മാതാക്കളുടെ ഫ്ളാഗ്ഷിപ്പ് SUV യുടെ പതിപ്പ് ഈ ഉത്സവ സീസണിൽ തന്നെയാകും പുറത്തിറങ്ങുക. ദീപാവലിക്ക് തൊട്ടു മുൻപ് അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണിത്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പിന്തുണയുള്ള 10.25-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, 2-spoke മൾട്ടി ഫംഗ്ഷണൽ സ്റ്റിയറിംഗ് വീൽ, ഇലൂമിനേറ്റഡ് ലോഗോ പാനലും, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനായി അപ്ഡേറ്റ് ചെയ്ത ഗ്രാഫിക്സും കാറിന്റെ ക്യാബിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ട്രെൻഡിംഗ് ഫീച്ചറായ അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റവും SUV യിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഈ വർഷത്തെ ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കർവ് കൺസെപ്റ്റിൽ നിന്നായിരിക്കും കടമെടുക്കുക ഡിസൈൻ. മിനിമലായുള്ള മാറ്റങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. നിലവിലുള്ള 2.0 L ഡീസൽ എഞ്ചിനൊപ്പം പുതിയ 1.5 L ടർബോ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനും സഫാരി ഫേസ് ലിഫ്റ്റ് വാഗ്ദാനം ചെയ്യുമെന്നും അഭ്യൂഹങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫുൾ സൈസ് SUV സെഗ്മെന്റിലെ ഒന്നാമനായ ടൊയോട്ട ഫോർച്യൂണറിന്റെ പുതിയ പതിപ്പ് അടുത്ത വർഷം വിൽപ്പനയ്ക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ. വാഹനലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന SUV ക്ക് ഹൈബ്രിഡ് എഞ്ചിനാകുമെന്നാണ് വിവരം. വിപുലമായ TNGA F പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി SUV 2.8 L ടർബോ ചാർജ്ഡ് ഡീസൽ എഞ്ചിനായിരിക്കും ഹൈബ്രിഡ് സിസ്റ്റവുമായി ജോഡിയാക്കുക. ടാക്കോമോ പതിപ്പിന്റെ ഡിസൈനിൽ മികച്ചൊരു ലുക്കിലായിരിക്കും SUV വരിക. ഓഫ് റോഡിംഗ് മാത്രമല്ല ലോങ് ട്രിപ്പുകൾക്ക് പറ്റിയ കൂട്ടാളി കൂടി ആയതിനാലാണ് ഫോർച്യൂണറിനെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത്. എന്തായാലും അത്യാവശ്യം ഫീച്ചറുകളുള്ള ഒരു ഫാമിലി കാർ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഏതെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്.